ഇന്നലെ ഈവനിങ്ങിൽ എടുത്ത ചെറിയൊരു വീഡിയോ കേട്ടോ. കുറേ ശരിക്കും കുഞ്ഞുമക്കളായിട്ട് കളിക്കാൻ വേണ്ടി നല്ല രസമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് അറിയുള്ളൂ. നമ്മളെപ്പോഴും കുട്ടികളോട് ശാഠ്യം പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാനെങ്ങനെയാണ്, ഞാനങ്ങനെ ഭയങ്കര ലോലമായ മനസ്സുള്ള ആളൊന്നല്ല ഞാൻ. കുറച്ച് സ്ട്രിക്റ്റാണ്, കുറച്ചൊന്നല്ല കുറച്ചേറെ സ്ട്രിക്റ്റാണ്. പക്ഷേങ്കിൽ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചില നമുക്ക് പുറത്തുള്ളവർ കാണാത്ത ചില കളികളുണ്ടല്ലോ, നമ്മൾ ഒരു കോമാളി കളിയൊക്കെ ഞാൻ അത് ഇവരെ മുന്നിൽ കളിക്കും കേട്ടോ, റൂമിലൊക്കെ ഒറ്റക്കുള്ളപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ ഒരു നമുക്കിന്നൊരു റെസിപ്പി കാണാം. ഞാനിവിടെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട്. നമുക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ അങ്ങനൊരു റെസിപ്പിയാണ്. അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ, വേറെ പൊടികളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. എന്നിട്ട് ഓംലേറ്റൊക്കെ ഇട്ടെടുക്കുക. ആ ഓംലേറ്റിൻ്റെ ആ മേലത്തെ ഭാഗം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി വെച്ച് കൊടുക്കുക, ബ്രെഡാണെങ്കിൽ ബ്രെഡ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ, നല്ല സെറ്റാണ്. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കീറൽ കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ എന്തെങ്കിലും ഡിപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ ചില്ലി സോസ്, ചില്ലി മയോ ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ ചിക്കൻ, ഞാൻ പോപ്കോൺ ചിക്കൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ, ഇപ്പോൾ കുക്കുമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാരറ്റ്, ടൊമാറ്റോ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ട തന്നെ ഡ്രൈ ഇങ്ങനെ വറവ് പോലെ ആക്കിയിട്ട് അത് വെച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല സ്നാക്കായി. അപ്പോൾ അടിപൊളി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ.